മോഹൻലാൽ, ലാലേട്ടൻ, ദ കംപ്ലീറ്റ് ആക്ടർ, അങ്ങേർക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ടാഗ് ലൈൻ നമ്മൾ ചുമ്മാ കൊടുത്തതല്ല, അങ്ങേർക്ക് ചുമ്മാ കിട്ടിയതല്ല എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങേർ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടാഗ് ലൈൻ ഒന്നുകൂടി ഒന്ന് ഉറപ്പാക്കുന്ന രീതിയിലാണ് ലാലേട്ടൻ്റെ പുതിയ മൂവി നേരിപ്പോൾ വന്നിരിക്കുന്നത്. നേരിന്റെ സക്സസ് എനിക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ അറിയത്തില്ല. ആ സിനിമ കണ്ടാൽ മാത്രമേ ആ സിനിമയുടെ സക്സസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അത്രയ്ക്ക് അടിപൊളി മനോഹരമായിട്ട് ജില്ല് ജില്ലെന്ന് പറഞ്ഞ് തിയേറ്ററുകളിൽ ഓടുന്ന ഒരു പടമാണ് നേര്. ലാലേട്ടന്റെ ഒരു വലിയൊരു തിരിച്ചു വരവ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ റീസെന്റ് ടൈംസിൽ ഇറങ്ങിയ പടങ്ങളൊക്കെ ഫ്ലോപ്പ് ആയിരുന്നു. അതിനുശേഷം നമ്മളെല്ലാവരും കാത്തിരുന്ന രീതിയിലുള്ള ഒരു മൂവി ആണ് നേര്. ഒരു കോഡ് ഡ്രാമ മൂവിയാണ്, അടിപൊളി പടമാണ്, പറ്റുമെങ്കിൽ എല്ലാവരും പോയി കാണുക. അപ്പോൾ ഈ സിനിമയുടെ ഒരു സക്സസ് നമുക്ക് മനസ്സിലാക്കാൻ മൂന്നോ നാലോ ദിവസം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഫസ്റ്റ് ഷോ കണ്ട ആളുകൾക്കറിയാം ഈ സിനിമയുടെ സക്സസ് ഏത് രീതിയിൽ പോകും, ഈ സിനിമ ഏത് രീതിയിൽ വളരും, ഏത് റേഞ്ചിലെത്തും. ഇതിനെയും മലയാളം മാത്രമല്ല, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, അങ്ങനെ എല്ലാ ലാംഗ്വേജിലും ഈ സിനിമ ഡബ്ബാകും, ഒരു സംശയമില്ല. നല്ല റേഞ്ച് പോകുന്ന നല്ല കഥയുള്ള ജിത്തു ജോസഫിൻ്റെ സിനിമ. അപ്പൊ ഈ സിനിമ ഇത്രയും സക്സസ് ആയിട്ട് ഓടുമ്പോഴും ചില ആളുകൾക്ക് ഇതിനകത്തൊരു കുത്തലുണ്ടാകും. കുശുമ്പെന്ന് പറയാം, കടിയെന്ന് പറയാം, എന്ത് പേരിട്ട് ഇതിനെ വിളിക്കാം. കാര്യം എല്ലാ വിഷയത്തിലും നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ഒരു പടം വരുമ്പോൾ അറിയാമല്ലോ, ഒരു കൂട്ടം ആൾക്കാർ നെഗറ്റീവ് പറയാൻ തന്നെ കാണും. ആ ഒരു കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരുത്തൻ്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, വേറെ ആരുമല്ല, ചെകുത്താൻ. ചെകുത്താനെ അറിയാമല്ലോ, ലാലേട്ടൻ തിരിഞ്ഞോ മറിഞ്ഞോ തുമ്മിയോ എന്ന് നോക്കി അതിനകത്ത് വരെ നെഗറ്റീവ് കണ്ടുപിടിക്കാൻ നടക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ചെകുത്താൻ. ഇത്രയും നല്ലൊരു പടം ഇറങ്ങിയ സമയത്തും അവന്റെ ചൊറിച്ചിലിന് ഒരു ഒരു മയവുമില്ല. അവന് വിഷമം കൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ അവൻ ഇങ്ങനെ കിടന്ന് കരയുന്നത്. കാരണം അവന്റെ ഒരു വീഡിയോ വന്നിരുന്നു ഈ സിനിമയ്ക്ക് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. ഞാൻ ആ വീഡിയോ ആദ്യം നിങ്ങളെ കാണിക്കാം. നേരെന്ന് പറഞ്ഞ പടം ഫസ്റ്റ് ഡേ റിപ്പോർട്ട് എന്ന് പറയുന്നത്, റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞു കാണിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ഫാൻസുകാരായിരിക്കും കൂടുതൽ ഈ പണം കാണാൻ കയറിയിരിക്കുന്നത്. അപ്പൊ അവരിറങ്ങി വരുമ്പോൾ പറയുന്നത് ഭയങ്കര സിനിമയാണ്, അന്ന് മറിച്ചേക്കുവാ ലാലേട്ടൻ തിരിച്ചു വന്നേക്കുവാണെന്നൊക്കെ ഒന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അന്ന് രണ്ട് കൂട്ടുകാർ പറഞ്ഞത് ഇങ്ങനെ കേൾക്കുന്നു, ഇതെന്തോ കണ്ടോന്ന് ചോദിച്ചപ്പോൾ അറിയില്ല, രണ്ടു ദിവസം കഴിഞ്ഞ കാണുന്നുള്ളത്. അതെന്തോ ഒരു വിശ്വാസം ഇല്ലാതെ പറഞ്ഞിട്ട് ഇനി അഥവാ പണം കൊള്ളാവോ ഇല്ല എന്നുള്ള പോലും അവർ ഒരു മൂന്ന് ദിവസം ചില ഒരാഴ്ച ഒക്കെ പറഞ്ഞു. ഓ ഒരാഴ്ച കഴിഞ്ഞ് കണ്ടോളാം, ധൃതി ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നേ. അതൊരു കഷ്ടമാണ് കേട്ടോ, ഫാൻസുകാർ തന്നെ നാളെ മറ്റന്നാളെ കയറേണ്ടി വരും. കുറെ ആൾക്കാർ അങ്ങനെ നോക്കിയിരിപ്പുണ്ട്, കുറച്ചുകൂടി കൊള്ളാൻ ആൾക്കാരൊക്കെ വന്ന് കണ്ടിട്ട്. ഈ ഫസ്റ്റ് ഡേ ഒന്നും അങ്ങനെ ഒരു വരത്തില്ലല്ലോ, ഈ മോഹൻലാലിന്റെ കൂടെ അല്ലേ. മാത്രമല്ല 5000 ഫാൻസിന് ഒന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്, പിന്നെ കുറെ ചടങ്ങ് ഇവർ കണ്ടിട്ടുണ്ട്. പിന്നെ ഓൾറെഡി നല്ലപോലെ പേടിപ്പിച്ചിട്ടുണ്ട്, ഭയങ്കര സിനിമയാണ്, ഹൈപ്പ് കൊടുത്തിട്ട് മനസ്സിലായില്ലേ. ഇതിനെപ്പറ്റി ഒന്നും പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റായിരിക്കും. നിങ്ങൾ ഭയങ്കര സംഭവമാക്കി വെച്ചേക്കുന്ന സാധനം അവരുടെ മണ്ഡലം പറയുന്നൊക്കെ പറഞ്ഞായിരിക്കും വെച്ചേക്കുന്നത്. ചിലരൊക്കെ പറഞ്ഞു ഭയങ്കര എന്താ പറയുക ഉറക്ക കുളിയാനൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് കേട്ടോ. അത് ചിലർ അങ്ങനെ വന്ന് ഇറങ്ങി പറയുന്നുണ്ട്, അവര് ക്യാമറ വന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ എന്നാ ഫസ്റ്റ് ഹാഫ് പോരാ അങ്ങനെയൊക്കെ പറഞ്ഞു, സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ അതും ഇല്ല എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവം നടന്നു. അയ്യോടാ, തീരെ കുശുമ്പില്ലാത്തൊരു പാവൻ ചെറുപ്പക്കാരൻ, ഭയങ്കര വിഷമമുണ്ടല്ലേ. കുഴപ്പമില്ല, ആ കാറിൽ അങ്ങോട്ട് ഇരിക്കുക, ആ സ്റ്റിയറിംഗിൽ തലയിട്ട് ഇങ്ങനെ ഇട്ട് അടിക്കുക, എന്നിട്ട് കിടന്ന് മൂങ്ങുക, കരഞ്ഞ് കരഞ്ഞ് ആ വിഷമം അങ്ങോട്ട് തീർക്കുക. അതേ ഇവിടെ ചെയ്യാനുള്ളൂ, അല്ലെങ്കിൽ മലർന്ന് കിടന്ന് അങ്ങോട്ട് തുപ്പുക. അല്ലാതെ ചെകുത്താൻ ഈ ഒരു വിഷയത്തിൽ ഒന്നും ചെയ്യാനില്ല. പണ്ട് ഇവൻ എന്തോ പറഞ്ഞതിന്റെ പേരിൽ ലാലേട്ടന്റെ ഏതോ ഫാൻസ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ ഇവനെ എടുത്തങ്ങാണ്ട് ഇടിച്ച്, അത് മാത്രമല്ല ഒരുപാട് സൈബർ അറ്റാക്ക് ഒക്കെ ഇവന് കിട്ടി. അതുകൊണ്ടൊക്കെയുള്ള ദേഷ്യം വൈരാഗ്യമൊക്കെ ഇവന്റെ മനസ്സിൽ കിടപ്പുണ്ട് ലാലേട്ടനോട്. അതാണ് ഇവൻ ഇങ്ങനെ തുപ്പി തുപ്പി തീർക്കുന്നത്. പണ്ടങ്ങാണ്ടോ കഴിഞ്ഞ കാര്യം ഇപ്പോഴും മനസ്സിൽ എടുത്തുകൊണ്ട് ഇവൻ ഇങ്ങനെ നടക്കുക. ഈ ലാലേട്ടന്റെ കേസ് മാത്രമല്ല, പൊതുവെ ഇവൻ നല്ലത് കണ്ടു കഴിഞ്ഞാൽ അംഗീകരിക്കാത്തരത്തിനാണ്. പ്രത്യേകിച്ച് ലാലേട്ടന്റെ കേസിൽ കുറച്ച് കൂടുതലാണേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, ബ്ലഡിൽ കലർന്ന ഒരു സാധനമാണ്, നമുക്കതിനെ കീടനാശിനി ഒന്നും ഉപയോഗിച്ച് നശിപ്പിക്കാൻ പറ്റൂല. ഇത് ഇങ്ങനെ കിടന്ന് പൊളയ്ക്കും, പൊളച്ചോട്ടെ, നമുക്ക് ഇതിനകത്ത് ഒന്നും പറയാനില്ലടി. ഒരാളുടെ നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയാൻ ഒരു നല്ല മനസ്സ് വേണം. ഇല്ലാത്തവർ ഇങ്ങനെ നെഗറ്റീവും പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞിരിക്കുന്നവരുടെ ലൈഫും ഇങ്ങനെ നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. നല്ലതിനെ കണ്ട അംഗീകരിക്കാൻ പഠിക്കട, ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. ഇവിടെ ഈ സിനിമ കണ്ടിറങ്ങിയ ഭൂരിഭാഗം ആൾക്കാരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ ചില ആൾക്കാർ പറഞ്ഞ് ചെറിയ ലാഗ് ഒക്കെ ഉണ്ട് എന്ന്, അത് ഓരോ ആൾക്കാരെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പക്ഷെ ആരും ഇത് മോശമാണ്, ഇത് കൂറ പടമാണ് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ചെകുത്താനെ പോലുള്ള ഒരു വ്യക്തിയുടെ അഭിപ്രായമൊന്നും ആരും കേൾക്കാൻ പാടില്ല. ഈ ചെകുത്താൻ ഈ സിനിമ കണ്ടിട്ടാണ് ഈ സിനിമയെ പറ്റി അഭിപ്രായം പറയുന്നതെങ്കിൽ നമുക്ക് അംഗീകരിക്കാം, അല്ലെങ്കിൽ അവൻ അവന്റെ അഭിപ്രായമാണല്ലോ പറയുന്നത് നമുക്ക് ചിന്തിക്കാം. ഇത് ഇവൻ സിനിമ പോലും കണ്ടിട്ടില്ല, സിനിമ കാണാതാണ് ഇവിടെ വന്നിട്ട് ഈ പറയുന്നത്.
ആരാണ്ടൊക്കെ എന്താണ്ടൊക്കെ പറഞ്ഞു എന്നൊക്കെ വന്നിട്ടാണ് ഇവൻ പറയുന്നത്. സ്വന്തമായിട്ട് ഒരു അഭിപ്രായം പോലും ഇല്ലാത്ത വ്യക്തിയാണ്. ഇവനോടൊക്കെ എന്ത് പറയാനാ? എന്തായാലും അടുത്തൊരു ക്ലിപ്പ് കൂടെ ഉണ്ട്, കാണിക്കാം. പിന്നെ ഒരു കോക്ക് ഇന്റർവ്യൂ ഉണ്ടായിട്ട് കോക്ക് ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ ഓക്കെയാണെങ്കിൽ ഒരുമാപ്പെട്ട് കൂടെ പോകും. കോക്ക് വല്ല മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ ഇത് മുഴുവനും പറഞ്ഞ കാര്യമില്ല. മോഹൻലാൽ പറഞ്ഞാൽ പോലും ആൾക്കാർ വിശ്വസിക്കത്തില്ല. എനിക്ക് കോക്കിനോടൊക്കെ ചെന്ന് പറ നിങ്ങളൊക്കെ നല്ല പറയാൻ പറയണം കേട്ടോ, മോശം പറയരുത് കോക്കെ. ഞങ്ങൾ കോക്കിനെ അങ്ങനൊന്നും ഇല്ല, കൊള്ളാരും പറയും കോക്കിന് ഇഷ്ടപ്പെട്ട കോക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറയും, ഇഷ്ടപ്പെട്ടില്ല കോക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയും. പിന്നെ ഇത്രയും എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത് അവിടെ അതുകൊണ്ട് നല്ല പറയണമെന്നൊരു നിർബന്ധം കോക്കിനില്ല എന്നുള്ളത് ആദ്യം എന്ന് പറഞ്ഞ സിനിമയെപ്പറ്റി വൻ ഹൈപ്പ് അടിച്ച് മമ്മൂട്ടി ഫാൻസും അല്ലാത്തവരെല്ലാം ഇഷ്ടപ്പെട്ടു. മറ്റേ പുരോഗമനവാദികളായ സകല മനുഷ്യരും പുരോഗമിച്ച് അങ്ങ് ഉന്നി എന്താ പറഞ്ഞത് അങ്ങോട്ട് 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 കയറി ഇങ്ങോട്ട് ഇന്നപ്പോ കോക്ക് പറഞ്ഞ എന്തുവാ കൊള്ളത്തില്ല എന്നെ എന്ന് പറഞ്ഞ പോലെ ഇതും പറയും, അത്രേ ഉള്ളൂ. കോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകുതിയൊക്കെ ഞാൻ വിശ്വസിക്കും, മൊത്തം വിശ്വസിക്കത്തില്ല. അത് വേറെ നിങ്ങളപ്പോ ബാക്കിയുള്ളവർക്ക് ഇനി അതുകൂടെ കണ്ടു കഴിഞ്ഞാൽ അത് രാത്രിയിലേ വരത്തുള്ളൂ. കോക്ക് ടൈം ഉണ്ട് കോക്കിന്, അതുവരെ ആൾക്കാർ ഇപ്പൊ നോക്കിയിരിക്കും കോക്കിന്റെ ഒന്ന് കേട്ടിട്ട് പോവാ. എന്തല്ലേ ഇത്രയും മണ്ടന്മാരെ കൊണ്ടൊന്ന് നിർത്തണ്ട, ഈ തിയേറ്റർ റെസ്പോൺസൊന്നും എടുക്കണ്ട, ജസ്റ്റ് ആ കോക്ക് എന്താ പ്രശ്നം തീർന്നു. ഇതിലൊക്കെ കൂടെ കാണിച്ച് കഴിഞ്ഞാൽ ആര് വരാനാ? ഈ തിയേറ്ററിൽ എന്നാൽ അവിടെ വരും, അതിനെ അട്രാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? മോഹൻലാൽ ഈ ഫാൻസ് എന്ന് പറഞ്ഞ് നടക്കുന്നതൊക്കെ എന്നും തിയേറ്ററിലൊക്കെ തന്നെ ഉണ്ട് ഈ പടം വരുമ്പോൾ. പക്ഷെ ഇതല്ല വേണ്ടത്, അടുത്തത് വരും, നാളെ അറിയാം വിവരം. അത് ഈ പറഞ്ഞ ആൾ പറയുന്നത് എനിക്ക് വേഗം പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ കാണുന്നുണ്ട് ചുമ്മാ പറഞ്ഞേ കേട്ടോ, കാരണം രണ്ടഭിപ്രായം ഉണ്ട്. പൊട്ട ഫാൻസ് പറയുന്നത് കേട്ടിട്ടൊന്ന് നിൽക്കണ്ട, വേഗം കോക്കിനെ കൺവിൻസ് ചെയ്യും എല്ലാവരും, ചെന്ന് കാല് പിടിക്കുക. കോക്കെ നെഗറ്റീവ് പറയല്ലേ, കാരണം ഓൾറെഡി കുറെ പേര് മോശം പറയുന്നുണ്ട്. ഞങ്ങളൊന്ന് തള്ളി ഒരു പരുവത്തിന് വെച്ചേക്കുക, അത് നശിപ്പിക്കുന്നതെന്ന് പറയേണ്ടി വരും. ചെകുത്താനേ എത്രയൊക്കെ പറഞ്ഞിട്ടും ആ ഒരു സങ്കടം അങ്ങോട്ട് മാറുന്നില്ലല്ലേ, കുഴപ്പമില്ല ടൈം എടുത്ത് മാറിക്കോളും. എനിക്ക് പറയാനുള്ളത് ആരും പോയി ചെകുത്താനെ തെറി പറയരുത്, കാരണം ചെകുത്താൻ ഇപ്പോൾ ഒരു മെന്റൽ ഡ്രോമയിലാണ്. അതായത് ചെകുത്താൻ ചെകുത്താന്റെ ഉത്ബോധ മനസ്സിനെ പഠിപ്പിച്ച് വെച്ചിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ഈ സിനിമ പൊട്ടും 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 എന്ന്. പക്ഷേ പെട്ടെന്ന് ഹിറ്റ് അടിച്ചപ്പോഴത്തേക്കിനും ഒരു ഷോക്കായിപ്പോയി, അങ്ങനെ ഹാർട്ട് ബ്രോക്കൺ ആയി. ആ ഒരു ലോല ഹൃദയത്തിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ മെന്റൽ ഡ്രോമയിലേക്ക് പോയതാണ്. റിക്കവർ ആകാൻ കുറച്ച് ടൈം എടുക്കും, പിന്നെ പെട്ടെന്ന് റിക്കവർ ആകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മലർന്ന് കിടന്ന് തുപ്പിയേ പറ്റൂ എങ്കിൽ തുപ്പിക്കുവോ? അതിൽ നിന്നൊരു സുഖം ചെകുത്താന് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ, ഒരു മനുഷ്യന്റെ സന്തോഷമല്ലേ നമുക്ക് വലുത്. ആ പിന്നെ ഇവിടെ ഇടയ്ക്ക് പുട്ടിന് വീരയിടുന്നത് പോലെ ഈ അശ്വന്ത് ഗോക്കിന്റെ കാര്യം പറയുന്നുണ്ട്. അശ്വന്ത് ഗോക്കിനോട് നിങ്ങൾ പോയി പറ നല്ല റിവ്യൂ ഇടാനായിട്ട്, അശ്വന്ത് ഗോക്ക് മോശം റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ ആ സിനിമ പൊട്ടും, ഇനി ആ സിനിമയിലോട്ട് ആരും കേറത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, അശ്വന്ത് ഗോക്ക് ആരാണ്? മലയാള സിനിമയെ കൺട്രോൾ ചെയ്യുന്നത് അശ്വന്ത് ഗോക്കാണോ? അശ്വന്ത് ഗോക്കിന്റെ തലമണ്ടക്കൂടാണോ മലയാള സിനിമ ഓടുന്നത്? അല്ല, അശ്വന്ത് ഗോക്ക് ഒരു സിനിമ റിവ്യൂവറാണ്. അശ്വന്ത് ഗോക്ക് അശ്വന്ത് ഗോക്കിന്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്. അശ്വന്ത് ഗോക്ക് നല്ല സിനിമ എന്ന് പറഞ്ഞ സിനിമയൊക്കെ പൊട്ടിയിട്ടുണ്ട്, അശ്വന്ത് ഗോക്ക് മോശം സിനിമ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഹിറ്റ് അടിച്ചിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് ഭീഷ്മപർവം, കാതൽ എന്ന് പറയുന്ന സിനിമയൊക്കെ. അതുകൊണ്ട് അശ്വന്ത് ഗോക്കിനെ കൊണ്ട് മലയാള സിനിമ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അശ്വന്ത് ഗോക്കിനെ കൊണ്ടെന്നല്ല, ഒരു റിവ്യൂവറിനെ കൊണ്ടും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, ചെകുത്താനെ കൊണ്ടും സാധിക്കത്തില്ല. ചുമ്മാ കിടന്നിങ്ങനെ തുപ്പിക്കോ. പിന്നെ ഈ ഒരിടയ്ക്ക് ഈ മലയാള സിനിമയിലെ ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും ഈ നെഗറ്റീവ് റിവ്യൂവിനെതിരെ കേസ് കൊടുത്തിരുന്നു, ഈ അശ്വന്ത് ഗോക്കിനെതിരെ കേസ് കൊടുത്തിരുന്നു. ആ സമയത്ത് ചെകുത്താൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വ്യക്തിയെ വിചാരിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, ഒരു വ്യക്തി ഒരു വ്യക്തിയുടെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്, അശ്വന്ത് ഗോക്ക് നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും നല്ല സിനിമയാണെങ്കിൽ ഇവിടെ ഓടും എന്നൊക്കെ പറഞ്ഞ ചെകുത്താനാണ് ഇപ്പൊ നേരെ മാറ്റി പറയുന്നത് അശ്വന്ത് ഗോക്ക് മോശം പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ പൊട്ടുവെന്ന്. അല്ല, ഒരു വ്യക്തിത്വമില്ലല്ലേ, ഒരു ഉളുപ്പില്ലല്ലേ, ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡ്, അന്ന് ഒന്ന് പറഞ്ഞു ഇന്ന് വേറൊന്ന് പറയുന്നത്, എന്താണ് ചെകുത്താനേ ഇത്? അത് മാത്രമല്ല, ഒരു സിനിമ റിവ്യൂവറിന്റെ റിവ്യൂ കേട്ടിട്ട് അത് അതുപോലെ വിഴുങ്ങുന്ന ഒരു വ്യക്തിയാണോ ചെകുത്താൻ? അയ്യേ കഷ്ടം, ഒരു വ്യക്തിത്വം ഇല്ലല്ലോ. ഇപ്പൊ ഞാനൊക്കെ സിനിമ റിവ്യൂ കാണാറുണ്ട്, അശ്വന്ത് ഗോക്കിന്റെ ഒക്കെ റിവ്യൂ കാണാറുണ്ട്, കണ്ടിട്ട് ഞാൻ അതിന്റെ നാലിലൊന്ന് ഭാഗം പോലും എടുക്കാറില്ല, കാരണം അത് അയാളുടെ അഭിപ്രായമാണ് പറയുന്നത്, എന്റെ അഭിപ്രായം അതായിരിക്കത്തില്ല. അത് ഞാൻ പോയി കണ്ട് വിലയിരുത്തണം, എന്നാലേ എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ സാധിക്കത്തുള്ളൂ. പിന്നെ റിവ്യൂ കാണുന്നത് ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് എന്നുള്ള രീതിയിലാണ്, കാര്യം അശ്വന്ത് ഗോക്കിന്റെ ഒക്കെ റിവ്യൂ കണ്ടുകൊണ്ടിരിക്കാൻ രസമാണ്. ആ ഒരു മേക്ക് ഓവറൊക്കെ ചെയ്ത് വന്നിട്ട് ഒരു മിമിക്രി പോലൊക്കെ അവതരിപ്പിച്ച് ചെയ്യുന്ന കാണാൻ രസമാണ്, അതുകൊണ്ട് മാത്രമേ ഇത് കാണുന്നതാണ്. അല്ലാതെ അത് അതുപോലെ വിഴുങ്ങാറില്ല. അതുപോലെ വിഴുങ്ങുന്ന ഈ ചെകുത്താന്റെ ഒക്കെ ഒരു വ്യക്തിത്വം, അടിപൊളി വ്യക്തിത്വം. പിന്നെ ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയാമോ, അശ്വന്ത് ഗോക്ക് റിവ്യൂ ഇട്ടു, പക്ഷേ ചെകുത്താൻ വിചാരിച്ചതുപോലെ മോശം റിവ്യൂ അല്ല, നല്ല അടിപൊളി പോസിറ്റീവ് റിവ്യൂ. അവിടെ ചെകുത്താന് അടിയായി. അതിന്റെ വിഷമത്തിൽ വേറൊരു വീഡിയോയും കൂടി ചെകുത്താൻ വന്ന് ചെയ്യുന്നുണ്ട്, ആ വീഡിയോയും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. നാളെ ഈ സലാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പടം റിലീസാവുന്നുണ്ട്, അപ്പോൾ തിയേറ്ററിലൊക്കെ മിക്ക തിയേറ്ററിലും ഇനി സലാർ ആയിരിക്കും, അത് കുറെ ഓടും, കാരണം ഭയങ്കര പരിപാടിയല്ലേ. പ്രഭാസാണ മുടിഞ്ഞ ബോഡി, പൃഥ്വിരാജ് മസിൽ, ആ അതും ബോഡി ഇതും ബോഡി, മൊത്തത്തിൽ ബോഡി പരിപാടി നടക്കാൻ പോകും. ആടി പിടി വെട്ട് കുത്ത് KGF ഏതാണ്ടൊക്കെയാണൊക്കെ പറയുന്നത്. അപ്പോൾ നേരെ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കുറച്ച് ഹോപ്പുണ്ട്, കാരണം സലാറിന് ടിക്കറ്റ് കിട്ടാത്ത ആൾക്കാർ നേര് കയറി കണ്ടോളും. അപ്പോൾ ഈ മറ്റേ എന്തോ ചീര നനയ്ക്കുമ്പോൾ വാഴ നനയ്ക്കുമ്പോൾ ചീര നനയ്ക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, എന്ന് പറഞ്ഞ പോലെ വല്ലതൊക്കെ കിട്ടിയാൽ കൊള്ളാം.
എന്നാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പൊ നാളെ മുതൽ സലാറിന് ടിക്കറ്റ് കിട്ടാത്തവർ കാണേണ്ട പടം ഏതാണെന്ന് മനസ്സിലായല്ലോ. രണ്ടും ഏകദേശം ഈ പറഞ്ഞ ഫാൻസ് ഒക്കെ ഏകദേശം സെയിം ആണ്, പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെയൊക്കെ. അപ്പൊ എന്താണെങ്കിലും തിയേറ്റർ വരെ പോയാൽ വലിയ നഷ്ടം ഉണ്ടാവില്ല. സലാറിന് ടിക്കറ്റ് കിട്ടിയില്ലല്ലോ, അപ്പുറത്തുണ്ടല്ലോ നേര്. അയ്യോ ആ അതെ, എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. അയ്യോ അയ്യോ, വേറൊന്നും പറയാനില്ല. പിന്നെ ചെകുത്താനെ, ആ സ്പെക്സെ, ആ കണ്ണാടി വെച്ചത് നന്നായി. കാര്യം കണ്ണിലുള്ള കണ്ണുനീര് അത്രയും പ്രൊജക്ട് ചെയ്ത് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. ഗുഡ് ഐഡിയ. പറ്റുമെങ്കിൽ ഒരു 10 ഡസൻ കണ്ണാടിയും കൂടെ മേടിച്ചു വെച്ചു, ഫ്യൂച്ചറിൽ ആവശ്യം വരും. കാര്യം ഈ ഒരു സ്വഭാവത്തിന് ഒരുപാട് കരയാനുണ്ട്, ഉറപ്പായിട്ടും കരയേണ്ടി വരും. ചുമ്മാതല്ല കേട്ടോ ബാല വീട്ടിൽ കയറി വന്നത്, അതിനകത്ത് ഒരു കുറ്റവും എനിക്കിപ്പോ തോന്നുന്നില്ല. അപ്പൊ എന്തായാലും ഈ ഒരു സിനിമയുടെ പേരില് ചെകുത്താൻ ഇനി ഒരു 56 നെഗറ്റീവ് വീഡിയോ ഇട്ടാലും അതിശയിക്കാനില്ല. സ്വാഭാവികം സങ്കടം കൊണ്ടാ ചെകുത്താനെ കര, നെഞ്ചത്തടിച്ച് കര, പറ്റുമെങ്കിൽ ആ മോന്ത ഫിത്തിലിട്ട് ഒരച്ചിട്ട് കര. അപ്പൊ മനസ്സിനൊരു ആശ്വാസം കിട്ടും, വേറൊന്നും ഇതിനകത്ത് ചെയ്യാനില്ല കുട്ട. കാര്യം സിനിമ ഹിറ്റായില്ലേ, ബമ്പർ ഹിറ്റ് ആകുമല്ലോ കുട്ട, വേറൊന്നും ചെയ്യാനില്ല മോനെ. ആ അത്രേ ഉള്ളൂ. പിന്നെ നാട്ടുകാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചെകുത്താൻ ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞു, വാഴ നനയുമ്പോൾ ചീരയ്ക്കും ചെറിയൊരു നനവ് കിട്ടുമല്ലോ എന്നുള്ളൊരു ഉദാഹരണമൊക്കെ പറഞ്ഞല്ലോ, ഒരു ചൊല്ലൊക്കെ പറഞ്ഞല്ലോ. ആക്ച്വലി ഇവിടെ ആരാണ് വാഴ, ആരാണ് ചീര? മോഹൻലാൽ എന്ന് പറയുന്ന നടന്റെ പേരുപയോഗിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ചെകുത്താൻ. മോഹൻലാലിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ചെകുത്താൻ. അപ്പോൾ ഇവിടെ ശരിക്കും മോഹൻലാൽ എന്ന് പറയുന്ന പേര് കൊണ്ട് ആ പേര് വിറ്റ് ജീവിക്കുന്നത് ആരാണ്? ചെകുത്താനല്ലേ. മോഹൻലാലിനെ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ ആ ഒരു നടന്റെ ഹേറ്റേഴ്സ് കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യാൻ കാണും, പക്ഷെ 95% ആൾക്കാരും ഇവനെ, ഇവന്റെ വീഡിയോ കാണുന്ന ഇവനെ ചീത്ത വിളിക്കാനാണ്, അല്ലാതെ ഇവനെ സപ്പോർട്ട് ചെയ്യാനല്ല. അതൊക്കെ എന്താണ് ഇവന് മനസ്സിലാകാത്തതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇപ്പോഴും ഒരു പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ഒരു തവളെ പോലാണ് എനിക്ക് തോന്നുന്നത് ഇവനെ കാണുമ്പോൾ. ഇവന്റെ വിചാരം അത് മാത്രമാണ് ലോകം, ലാലേട്ടൻ അയാളെ മാത്രം തെറി പറഞ്ഞ് ഇങ്ങനെ ജീവിക്കാം ജീവിക്കാം മുന്നോട്ട് പോകാം. പക്ഷെ അത് മാത്രമല്ല ലോകം, സ്വന്തം കാര്യം നോക്കിയും കൂടെ ജീവിക്കണം, ഈ നെഗറ്റീവ് മാത്രം കണ്ടുപിടിച്ചാൽ പോരാ എന്ന് ഇവന് അറിയത്തില്ലല്ലോ. കുറച്ച് നല്ല കാര്യങ്ങളിലെങ്കിലും ശ്രദ്ധ കൊടുക്കണം എന്നുള്ളൊരു കാര്യം ഇവൻ അറിയത്തില്ല. അതുകൊണ്ട് ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്റെ ലൈഫ് ഇങ്ങനെ ലാലേട്ടനെ തെറി പറഞ്ഞ് അങ്ങേര് അടുത്ത സിനിമ ചെയ്ത് അടുത്ത ലെവലിലേക്ക് പോകും. ഇവൻ എപ്പോഴും ഈ ലെവലിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇങ്ങനെ ലാലേട്ടനെ തെറി പറഞ്ഞ് അവൻ ആ ഒരു ലെവലിൽ തന്നെ ജീവിച്ചു പോകും. ഇതാണ് ഇങ്ങനെയുള്ളവർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ നിർത്താം. നല്ലതിനെ കണ്ടു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യുക, അത് നമ്മുടെ ശത്രു ആ ചെയ്യുന്നതെങ്കിൽ പോലും നല്ലതാണെന്ന് പറയുക, ചീത്ത കണ്ടാ ചീത്ത എന്ന് പറയുക. അല്ലാതെ ഈ കുലംകുത്തിയോടൊക്കെ എന്നാ പറയാന്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യമായിട്ട് നിങ്ങൾക്ക് യോജിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. വേറൊന്നും ഇതിനകത്ത് എനിക്ക് പറയാനില്ല. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ ബൈ.